പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡയപ്പർ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മിക്ക അമ്മമാരുടെയും ഒരു പ്രശ്നം ഡയപ്പർ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സംസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയപ്പർ നനഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം വീർത്ത് വരും, ഇതിൻ്റെ ജെല്ല് വീർത്ത് വരും. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിച്ച് കളയാണ് ചെയ്യുക. കത്തിച്ച് കളഞ്ഞാലത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, പകുതി കത്തും, അതിൻ്റെ ജെല്ല് കത്തില്ല. അത് കഴിഞ്ഞാൽ അത് മഴ പെയ്താലൊക്കെ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ആ ജെല്ല് വീർത്തിട്ട് ഈ അവസ്ഥയിലാവും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ജെല്ല് എടുക്കുന്നത് ഇങ്ങനെയാണ്, ഡയപ്പറിൻ്റെ ഉള്ളിൽ ഒരു വശം കീറിക്കൊടുക്കുക. അപ്പോൾ അത് കീറുമ്പോൾ നമുക്ക് ജെല്ല് കിട്ടും, അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊതുയിടങ്ങളിലൊക്കെ വലിച്ചെറിയുന്ന ഡയപ്പറിൻ്റെ ഒക്കെ ശല്യങ്ങൾ നമുക്കൊരു ഒരു വിധം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജെല്ല് ഇതിങ്ങനെ ഒരു സൈഡ് മാത്രം പൊട്ടിച്ചിട്ട് ഈ ജെല്ലെടുക്കാം. ബാക്കിയുള്ള ഈ കവറിൻ്റെ ഭാഗം ആ കോട്ടനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തുണി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് വേസ്റ്റ് കളയുന്ന കൂട്ടത്തിൽ കത്തിച്ച് കളയോ അല്ലെങ്കിൽ നമുക്ക് നശിപ്പിക്കാം. അല്ലാത്തവർക്ക് ഇത് യൂസും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ജെല്ലെടുത്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കോട്ടനൊക്കെ വേണിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം, കത്തിച്ച് കളയാനൊക്കെ എടുക്കാം. അത് നനയാത്തതാണ്, പക്ഷേ ഞാൻ നനച്ചത് ശരിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ ജെല്ല് ശരിക്ക് വീർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് ഒരു മണിക്കൂർ സമയമൊക്കെ അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റാവും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കളഞ്ഞുകൂടെ എന്നൊക്കെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ചില ജെല്ല് മെൽറ്റാവാതെ നിൽക്കും. ഉപ്പിടുന്നത് ജെല്ല് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിച്ചാൽ ഇത് മെൽറ്റാവാണ്ട് മണ്ണിന് മുകളിൽ അലിഞ്ഞ് ചേരാതെ ചെളി പോലെയൊക്കെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപ്പിടുന്നത് കാണാം. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഇത് നല്ല പോലെ മെൽറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കളയാം. ചിലർ ചെടിക്കൊക്കെ ഉപയോഗിക്കും തോന്നുന്നു, പക്ഷേ ചെടിക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് ചെടിയുടെ മുകളിലായിട്ട് മണ്ണിന് മുകളിലായിട്ട് ഇത് ചളി പോലെയൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കും. പക്ഷേ വേനൽക്കാലത്തും തണവിന് നല്ലതാണ്, പക്ഷേ വൃത്തികേടായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ഒഴിച്ച് കളയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടിയിട്ട് നമ്മൾ പൊതുസ്ഥലങ്ങളിലൊക്കെ വലിച്ചെറിയുന്ന വേസ്റ്റും ഒക്കെ ഒരുവിധം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.